എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി മാങ്ങ ചമ്മന്തിയാണ്. അത് ഞാൻ രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. ഒന്ന് പച്ചമുളകിലും രണ്ടാമത്തത് മുളക് പൊടിയിലും. അതിപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. വെള്ള ചമ്മന്തിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞു തരുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറ്റിയ തേങ്ങയാണ്. അപ്പോൾ ഇളം തേങ്ങ എടുത്താൽ ചമ്മന്തി അരയ്ക്കുമ്പോൾ വെള്ളം കണക്കിരിക്കും. അപ്പോൾ ഇതേ കണക്കത്തെ ഒരു മുറ്റിയ തേങ്ങ എടുക്കുക. പിന്നെ ഈ ഒരു പരുവത്തിൽ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ മാങ്ങയാണെങ്കിൽ ഇതിൻ്റെ പാതി മാത്രം എടുക്കുക. ഞാനിപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങ ഇതേ കണക്ക് പീസാക്കി എടുത്തിട്ടുണ്ട്, മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അരയ്ക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ജാറിലോട്ട് നമുക്ക് ആദ്യം മാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കരുത്, ചെറിയൊരു തരിതരിപ്പൊക്കെ വേണം. അപ്പോൾ ഞാൻ ഇവിടെ മാങ്ങ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, ചമ്മന്തിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇപ്പോൾ ഞാൻ വെള്ള ചമ്മന്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. നാടൻ രുചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ മാങ്ങ ചമ്മന്തി ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇതിനകത്ത് പച്ചമുളക് അരഞ്ഞ് ചേർത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു ചമ്മന്തിയും കൂടെ ഒന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് അടുത്ത ചമ്മന്തി എങ്ങനെ അരയ്ക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, പാരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, നാല് ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, അതിന് വരാം കാന്താരി മുളക് വേണമെങ്കിൽ എടുക്കാം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നേരത്തെ അരച്ച ജാറിലോട്ട് നമുക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ആ ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം, നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ചതച്ചൊന്ന് എടുക്കാം. ഇപ്പം മാങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, എന്നിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് ഇതൊന്ന് അധികം അരഞ്ഞു പോകാതെ തരിതരിപ്പായിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. കണ്ട് ഇതേ രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത രണ്ട് ടൈപ്പിലുള്ള ചമ്മന്തി. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെലാസ് കിച്ചൻ.